എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുകയാണ് കേട്ടോ. അപ്പോൾ സേഫായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ജോലിയുള്ള ആൾക്കാരാണെങ്കിലും വീക്കെൻഡൊക്കെ നമുക്ക് നമ്മളുടേതായിട്ട് കുറച്ച് സെൽഫ് കെയറിന് സമയം കണ്ടെത്താമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സമയം മുടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. കുറേ അധികം ദിവസമായിട്ട് ഒട്ടും സംരക്ഷിക്കാത്തൊരു സംഗതിയാണ് മുടി. നല്ല ഡ്രൈനെസ്, നല്ല ഫ്രിസിനെസ് ഒക്കെ മുടിയിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മാത്രം ഐറ്റംസ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം. എൻ്റെ മുടി ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം നല്ല ഡ്രൈ, നല്ല ഫ്രിസി ഹെയറാണ്. അപ്പോൾ ഈ ഹെയറിലാണ് ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു ബൗളെടുക്കുക. ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഉള്ളും നീളം ഒക്കെ അനുസരിച്ചിട്ട് വേരി ചെയ്യും. അപ്പം അത്യാവശ്യം ഉള്ളും നീളമൊക്കെ ഉള്ള മുടിയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എന്തായാലും വേണ്ടി വരും. പിന്നെ ഞാൻ അതിലേക്ക് അതേ അളവിൽ തന്നെ അലോവേര ജെല്ലാണ് ചേർക്കുന്നത്. ഇത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്, വേറെ ഒന്നിൻ്റെയും എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. പക്ഷെ ഏറ്റവും നല്ലത് ഒറിജിനൽ കറ്റാർവാഴയുടെ ഉള്ളിലുള്ള പൾപ്പാണ്. അതായത് ഒറിജിനൽ അലോവേര ജെല്ല് തന്നെയാണ് ഏറ്റവും നല്ലത്. വാവുവിൻ്റെയും അലോവേര ജെല്ല് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണെങ്കിലും മതി, പക്ഷേ ഒറിജിനൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. ഏറ്റവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു വെള്ള നിറം വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുന്നൊരു സംഗതി വിറ്റാമിൻ ഇയുടെ ഈ ഒരു ക്യാപ്സ്യൂളാണ്. ഇതൊന്ന് പൊട്ടിച്ച് അതിനകത്തൊരു ഓയിൽ പോലത്തെ ഒരു സംഗതി ഉണ്ടാവും, അത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കത്രിക വെച്ചിട്ട് ഞാൻ മുറിച്ച് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വിറ്റാമിൻ ഇ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സാധനമാണ്. പലർക്കും അറിയാൻ പറ്റും, നമ്മളുടെ പല ക്രീമുകളിലും ഹെയർ ഓയിലുകളിലും ഒക്കെ ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊരു ഓപ്ഷണൽ സംഗതിയാണ്, ഇല്ലെന്ന് വെച്ചും കുഴപ്പമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്യാപ്സ്യൂളും നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹെയർ ജെല്ല് പോലത്തെ ഈ സംഗതി റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയുക, അലോവേര ജെല്ലുണ്ടല്ലോ, അതായത് അലോവേരയുടെ ഉള്ളിലെ പൾപ്പ്, ഒറിജിനൽ അലോവേരയുടെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ. ഇത് നമ്മൾ എങ്ങനെ വന്നാലും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനം എന്ന് പറയുന്നത് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിരിക്കും. അപ്പം അതുണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ വെളിച്ചെണ്ണ, നാടൻ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണ. നമുക്ക് എന്തായാലും മുടിയുടെ സ്കാൽപ്പിന് വളരെ അധികം നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അത് ഏത് നല്ല എണ്ണകളാണെങ്കിലും പൊതുവേ നമ്മളുടെ സ്കാൽപ്പിൽ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നൊരു സംഗതിയാണ്. അപ്പം അത് രണ്ടും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് വിറ്റാമിൻ ഇ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഒരു മുടിയുടെ സ്കാൽപ്പിൽ ഒരു ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം. മുടി ഒന്ന് വകഞ്ഞ് അതിനിടയിലേക്കൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ തന്നെയാണ് ഇപ്പോഴും ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സെക്ഷനിൽ. അപ്പം ഞാൻ അവിടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തേക്കുമ്പോൾ നമ്മളുടെ വിരലിൻ്റെ ടിപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ വളരെ സ്കാൽപ്പിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടും. ഇതിൻ്റെ ഒരു എൻഡിൽ കണ്ടോ മുടി ഭയങ്കര ഡ്രൈ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഫുൾ ഡ്രൈനെസ് ഉണ്ടെന്ന്. അപ്പോൾ അവിടെയും നമുക്ക് ഇതുപോലെ ഈ നമ്മളുടെ ജെല്ല് തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. സ്പ്ലിറ്റ് എൻസും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. ഇനി വേണമെങ്കിൽ നമുക്കൊരു ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ ഒരു ടവൽ വെച്ചിട്ട് തലമുടി കെട്ടി വെക്കാം. അപ്പം മുടിയിലേക്ക് ആവി കിട്ടും, അതും ബെസ്റ്റാണ്. ഫുള്ളായിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അധികം മടിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കൊരു 1 മണിക്കൂർ വരെയൊക്കെ ഇത് തലയിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 20 മിനിറ്റ്സ് വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ ചീവയ്ക്ക പൊടി, പയറുപൊടി, കടലമാവ് എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. നമ്മുടെ പേർപ്പസ് എണ്ണ കളയുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഡ്രൈനെസ്, ചില ആൾക്കാർക്ക് ചെറുപയറുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈനെസ് വരും. അപ്പം അങ്ങനെയുള്ളവരത് ചെയ്യേണ്ട. എന്തെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കടലമാവ് ആണെങ്കിലും അത്യാവശ്യം നല്ലതാണ്. അപ്പം നമുക്കിതൊക്കെ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഇനി കാണാം. അപ്പോൾ ദാ ഞാൻ മുടിയൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹെർബൽ ഷാംപൂ ഉണ്ടെങ്കിൽ അത് വെച്ച് മുടി വാഷ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ
അല്ലെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് ഈ മീര പൗഡറാണ്. ഇതൊരു ഹെർബൽ പൗഡറാണ് കേട്ടോ, അതായത് ഒരു ഹെർബൽ ഹെയർ കെയർ പൗഡറാണ്. സത്യത്തിൽ നല്ലപോലെ മെഴുക്ക് കളയാൻ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഈ കാച്ചി എണ്ണ അതുപോലെ ആയുർവേദ വൈദ്യശാലയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന എണ്ണകളൊക്കെ ഇട്ട് മുടി കഴുകി എണ്ണകളിട്ട് കഴിഞ്ഞിട്ട് മുടി കഴുകണം എന്നെങ്കിൽ ഇത് ബെസ്റ്റ് സാധനമാണ്. നല്ലപോലെ മെഴുക്ക് പോവും. ഒത്തിരി ഓയിലി ആയിട്ടുള്ള എന്ത് സാധനങ്ങളും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളയാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മുടി കഴുകിയത്. നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഹെർബൽ ഷാംപൂസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ഇതിന് ശേഷം നമ്മൾ എന്ത് ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ശേഷം കഴുകിനൊന്നും മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹെയർ ഡ്രയർ ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഡാമേജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻ്റ് ആണല്ലോ ചെയ്തത്, അപ്പോൾ അതിൻ്റെ പുറമെ ഉടനെ കൊണ്ടുപോയി ഒരു ഡാമേജിങ് ആയിട്ടുള്ള ഒരു ഹീറ്റൊന്നും കൊടുക്കണ്ട. അപ്പോൾ വെറുതെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് നടന്നാൽ മതി. അതുപോലെ ഒത്തിരി ഫ്രിസിനെസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇതിനൊന്നും സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നല്ല ഹെയർ സിറം വാങ്ങി വെക്കാം. എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മുടിയൊക്കെ ഹീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ഹെയർ സിറം ഒക്കെ ഉപയോഗിച്ചിട്ട് അതിനുശേഷം മാത്രം നമ്മുടെ മുടിയിലേക്ക് എന്തെങ്കിലും കെമിക്കൽസൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സിമ്പിൾ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല ബെനിഫിറ്റ് തരുന്നുണ്ട്. ഒരു 2-3 ദിവസം കടുപ്പിച്ച് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ്. നമ്മളുടെ മുടി തലമുടിക്ക് മെയിൻ ഡാമേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചൂട് കൂടുമ്പോഴാണ്. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയ്ക്കുള്ള സമയത്താണെങ്കിൽ എന്തായാലും എണ്ണ തേച്ചുള്ള കുളിയൊന്നും മുടക്കരുത്. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ എല്ലാവരും സേഫായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ വീട്ടിൽ തന്നെ ഇരിക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ, ബൈ ബൈ.